ജനുവരി 30 ഭരണഘടനാ സംരക്ഷണ ദിനമായി ആചരിക്കുകയാണ്. അന്ന് വൈകിട്ട് 5 മണിക്ക് കേരളത്തിലെ 14 ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ UDF കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വലിയ ജനപങ്കാളിത്തത്തോടുകൂടി ഭാരതത്തിൻ്റെ ഭൂപടം ഒരുക്കുകയാണ്. ഇത് 14 ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും 4 മണിക്ക് പൊതുയോഗത്തോടുകൂടി ആരംഭിക്കും. ആ സമയത്ത് തന്നെ ഭൂപടം ഇതാക്കും. ഏതാണ്ട് 1000-ൽ അധികം ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കും. അന്ന് അസംബ്ലി ഉള്ളത് മാറ്റിയിട്ട് 29 ഒരു ദിവസം നേരത്തെ പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുത്തിട്ട് എല്ലാം 30-31 അസംബ്ലി പറഞ്ഞത്. അതൊഴിവാക്കിയിട്ട് 29 പ്രീപോൺ ചെയ്തു. അസംബ്ലി ഒരു ദിവസം നേരത്തെ ആക്കിയതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കത്തുകളയക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് പ്രസിഡൻറ്റിന് ഡൽഹിയിലേക്ക്. ഓരോ ഇതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് 1 കോടി കത്തുകൾ അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ടോട്ടൽ 1 കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം. അതിൻ്റെ ഒരു പ്രൊപ്പോർഷണലായിട്ട് നമ്മൾ അയക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ടോട്ടല് എത്രയാണെന്നുള്ളത് പിന്നെ വിവരം ശേഖരിച്ചു വരുന്നുള്ളൂ. മാറ്ററുണ്ട്. റെസ്പെക്റ്റഡ് പ്രസിഡൻറ്റ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആർ കൺവിൻസ്ഡ് ദാറ്റ് ദ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 CAA is a seed of poison sown in the secular soil of India, which divides the country on religion lines. Hence, we humbly request you to excise our constitutional obligation and prevail upon the government of India to repeat the Citizenship Amendment Act 2019 at the earliest. ഇതാണെങ്കിലും മാറ്റർ. ഒരു ഒരേ മാറ്ററാണ് ത്രൂ ഔട്ട്. എൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടിയും കൂടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിലെല്ലാവരും അണിചേരണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.